നമസ്കാരം. കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അക്രമമാണ് ഇന്നലത്തെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ നിയമവിരുദ്ധ ഹർത്താലിൽ കേരളത്തിൽ അരങ്ങേറിയത്. പിണറായി വിജയൻ എന്ന കഴിവുകെട്ട മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ തങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല എന്ന ധൈര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെന്ന് പറയുന്ന ക്രിമിനലുകൾ പൊതുനിരത്തിൽ അഴിഞ്ഞാടിയതും പൊതുമുതലുകൾ തല്ലിത്തകർത്തതും. എന്നാൽ സഹികെട്ട പൊതുജനത്തിന് അക്രമികളെ നേരിടാൻ നിരത്തിലിറങ്ങേണ്ടി വന്നു. ഇത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ആദ്യം തന്നെ പയ്യന്നൂരിലെ നാട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ നിയമവിരുദ്ധ ഹർത്താലിൽ കട അടപ്പിക്കാനെത്തിയ ആറുപേരെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണത്. പയ്യന്നൂർ ടൗണിലെ കടയുടമകളും നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചേർന്നാണ് ഭീഷണിപ്പെടുത്തി കടയടപ്പിക്കാൻ ശ്രമിച്ച പോപ്പുലർ ഫ്രണ്ട് അക്രമികളെ തല്ലി തരിപ്പണമാക്കിയത്. തല്ലുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ നാട്ടുകാരും പോലീസുകാരും ചേർന്ന് പിടികൂടുകയും ചെയ്തു. ഇത് കേരളത്തിലെ ഏത് നാട്ടുകാർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്നല്ല, CPMO കോൺഗ്രസോ BJPയോ മുസ്ലിം ലീഗോ മറ്റേതെങ്കിലും ഡൂക്കിലി പാർട്ടിയോ പാർട്ടി ഏതുമായിക്കോട്ടെ, പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയും പൊതുമുതൽ തല്ലിത്തകർത്തും ഇവന്റെയൊക്കെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇനി കയ്യും കെട്ടി നമ്മൾ നോക്കി നിൽക്കരുത്. ചവിട്ടി നട്ടെല്ലൊടിക്കണം. പിന്നെ അവൻ ആയുഷ്കാലം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കരുത്. ജനാധിപത്യം എന്നാൽ എന്ത് തന്തയില്ലായ്മ തരവും കാണിക്കാനുള്ള ലൈസൻസ് ആണോ രാഷ്ട്രീയക്കാർക്ക്? ആശുപത്രിയിൽ എത്തേണ്ട രോഗികൾ, പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികൾ, പല പല ആവശ്യങ്ങൾക്കായി പലയിടങ്ങളിൽ പോകേണ്ടിയിരുന്നവരൊക്കെ ഇന്നലെ അനുഭവിച്ചത് നരകയാതനയാണ്. കല്യാശ്ശേരിയിൽ പെട്രോൾ ബോംബുമായി പിടിയിലായത് രണ്ട് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ്. കൊല്ലത്ത് ദേശീയപാതയിൽ ബൈക്കിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരെ അക്രമികൾ ബൈക്കിടിച്ചു വീഴ്ത്തി. പോലീസിന്റെ ബൈക്കിലേക്ക് ഇവരുടെ ബൈക്കിടിച്ചു കയറ്റുകയായിരുന്നു. KSRTC ബസ്സുകളും ലോറികളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ രാജ്യദ്രോഹികൾ തല്ലിയും എറിഞ്ഞും ഇന്നലെ തകർത്തത്. ഒരു വനിതാ ഡോക്ടറും 10 KSRTC ഡ്രൈവർമാരും ഒരു കണ്ടക്ടറും ഉൾപ്പെടെ 29 പേർക്കാണ് പരിക്കേറ്റത്. ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. യഥാർത്ഥത്തിലുള്ളത് ഇതിന്റെ എത്രയോ ഇരട്ടി വരും. രോഗികളെയും കൊണ്ടുപോയ ആംബുലൻസുകളെ പോലും ഇവന്മാർ വെറുതെ വിട്ടില്ല. 30 KSRTC ബസ്സുകൾ തല്ലിത്തകർത്തു. കോട്ടയം കുറിച്ചിയിൽ ഹോട്ടലും തിരുവനന്തപുരത്ത് പോത്തൻകോട്ട് മുറുക്കാൻകടയും അടിച്ചു തകർത്തു. RSS കാര്യാലയത്തിൽ ബോംബെറിഞ്ഞു. പോലീസുകാർക്കിടയിലേക്ക് ഇരുചക്ര വാഹനം ഇടിച്ചു കയറ്റി. ഭക്ഷണം കഴിക്കാനെത്തിയവന്റെ തല തല്ലി പൊളിച്ചു. ഹർത്താലിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ കാടത്തമാണിത്. ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ചാണ് ഇന്നലത്തെ ഹർത്താൽ നടത്തിയത്. അതായത് ഇന്ത്യയിലെ നിയമം ഞങ്ങൾക്ക് വെറും പുല്ലാണ് എന്ന് തെളിയിക്കുകയാണ് ഇവർ. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ NIA രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട 223 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 238 പേരെ അറസ്റ്റ് ചെയ്യുകയും 498 പേരെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടപെടലും. തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണത്. പ്രത്യേകിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇടപെടലും. പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന പല വിഷയങ്ങളിലും ഇദ്ദേഹം സ്വമേധയാ ഇടപെടാറുണ്ട്. കാട്ടക്കടയിൽ KSRTC ജീവനക്കാർ മകളുടെ മുന്നിലിട്ട് അച്ഛനെ തല്ലിയ ദൃശ്യങ്ങൾ പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. 70 KSRTC ബസ്സുകൾ തകർത്തെന്നും 42 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും അധികൃതർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ ബസ്സുകൾ തകർത്തതുകൊണ്ട് ഷെഡ്യൂൾ മുടങ്ങില്ലേ എന്നും കോടികൾ നഷ്ടമാകില്ലേ എന്നും ചോദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അക്രമം നടത്തിയവരിൽ നിന്ന് നഷ്ടം ഈടാക്കാനും നിർദ്ദേശിച്ചു. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവർ വെറും മരപ്പൊട്ടന്മാരാണെന്നും വർഗീയത വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഇവരാണെന്നും പോപ്പുലർ ഫ്രണ്ടുകാർ ഉൾപ്പെടെയുള്ളവർക്ക് നന്നായി അറിയാം. പൊതുമുതൽ നമ്മൾ ഓരോരുത്തരുടേതുമാണ്. നേരം തെറ്റിപ്പിറന്ന പാഴ്ജന്മങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ പൊതുമുതൽ. പയ്യന്നൂരിലെ നാട്ടുകാർ കേരള സമൂഹത്തിന് ഒരു പാഠമാണ്, പ്രചോദനമാണ്. അത് മറക്കരുത്.